അല്ലാഹു സുബ്ഹാനഹു തആലാവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു അവയവമാണ് കണ്ണ് എന്നുള്ളത്. അലം നജ്അൽ ലഹു ഐനൈ, നിങ്ങൾക്ക് ഞാൻ കാണാൻ നിങ്ങൾക്ക് സുന്ദരമായൊരു കണ്ണ് നൽകിയില്ലയോ? ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കാഴ്ചകളെയും നമ്മൾ കാണുന്ന നമ്മുടെ സുന്ദരമായ രണ്ട് കണ്ണുകൾ, ആ കണ്ണുകൾ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാ. അതുകൊണ്ടാണ് നമ്മുടെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എത്രയോ ആളുകൾക്ക് കണ്ണൊരു പ്രതിപാദ്യ വിഷയമായിട്ടുണ്ട്. മർലിൻ മൺറോയുടെ കണ്ണുകളെ കുറിച്ച് വാദാരമാകുന്ന സാഹിത്യകാരന്മാരുണ്ട്. ഓരോ സാഹിത്യകാരന്മാരും ഓരോ കണ്ണുകളെ പരിപാലിക്കുമ്പോ മലയാളത്തിൽ അടുത്ത സമയത്തിറങ്ങിയ കവിതകളിലൊക്കെ കണ്ണ് വലിയൊരു പ്രമേയമായി മാറിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന് ഫാസിസത്തിനെതിരെ നിലകൊണ്ട പ്രധാനപ്പെട്ട ഒരു കവി സച്ചിദാനന്ദൻ, അദ്ദേഹത്തിന്റെ ഒരു കവിതയ്ക്കിട്ട പേര് തന്നെ കണ്ണ് എന്നാണ്. അതിലദ്ദേഹം പറയുന്നുണ്ട്, കണ്ണേ നീയാണ് എനിക്ക് ശാപം, നീയുള്ളത് കണ്ടാണല്ലോ എനിക്കിതൊക്കെ കാണേണ്ടി വന്നത്. ഗുജറാത്തിലും കാശ്മീരിലും പച്ച മനുഷ്യരെ പച്ചയോടെ കത്തിക്കുന്ന രൂക്ഷമായ ഗന്ധം വന്നപ്പോ ആ പശ്ചാത്തലത്തിൽ മലയാളത്തിന്റെ മഹിതമായ സാഹിത്യകാര സച്ചിദാനന്ദനെതിരെ കവിതയെ ഇന്ത്യ രാജ്യത്തിനെയും ലോകത്ത് നടക്കുന്ന നിരപരാധികളായ മനുഷ്യരുടെ പച്ചാംശത്തിലേക്ക് തീനാളങ്ങളെ വിശപ്പ് തീർക്കാൻ കടന്നു വരുമ്പോ ആ കാഴ്ചകളെ കണ്ട് കണ്ണുനീരൊലിപ്പിച്ച് കവി സച്ചിദാനന്ദനെതിരെ കവിതയുടെ പേര് കണ്ണെന്ന. കണ്ണേ നീയാണ് എനിക്ക് ശാപം, നീ ഇല്ലായിരുന്നെങ്കിൽ ഈ ദുരന്ത കാഴ്ചകളിലേക്ക് കാണേണ്ടി വരുമായിരുന്നില്ലല്ലോ. മലയാളത്തിന്റെ വിപ്ലവ കവിയായിരുന്ന മുരുകൻ കാട്ടാക്കടയും കണ്ണിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കണ്ടുമടുത്തു കാഴ്ചകൻ കാഴ്ച മടുത്തു ഈ മടുത്തു എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതുന്ന കവിത, കണ്ണടകൾ വേണം മങ്ങിപ്പോയ കാഴ്ചകൾ കണ്ടുമടുത്തുപോയി ഇനി കാണാൻ കണ്ണടകൾ വേണം എന്ന അദ്ദേഹം എഴുതിയ കവിത ഈ മലയാളത്തിലെ കാവ്യലോകത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട കവിതയാ. എന്നാ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, ഈ കാണുന്ന കണ്ണ് ഏറ്റവും ഒരു അത്ഭുതമാകുമ്പോ എന്തുകൊണ്ടാണ് കണ്ണ് കവിതയിലെ പ്രതിപാദി വിഷയം മാത്രമല്ല കലാ കൗമുദികയെ പോലും തോന്നിച്ചു പോയ കവിതാ സൗകുമാര്യത്തെക്കാളേറെ സൗകുമാര്യം നൽകിയ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കണ്ണിനെ കുറിച്ച് പറയുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാ. എന്താ കണ്ണെന്നറിയോ? നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് വെറും 28 ഗ്രാം തൂക്കമുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കണ്ണ്. മനുഷ്യ ശരീരത്തിലെ കാഴ്ചകൾ കാണുന്ന ഈ കണ്ണും മസ്തിഷ്കവും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധമാണ് കണ്ണെന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതത്തെ. കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന പരിണാമ സിദ്ധാന്തം പറഞ്ഞ ഡാർവിൻ പോലും എങ്ങനെയാണ് മനുഷ്യന് ഈ കണ്ണുകൾ ഉണ്ടായതെന്ന് ചോദ്യത്തിന് മുന്ന് അദ്ദേഹം പോലും ഉത്തരം പറയാതെ ദ ഒറിജിനോ സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവി വർഗത്തിന്റെ ഉൽപ്പത്തി എന്ന തന്റെ പുസ്തകത്തിൽ അവസാനം അദ്ദേഹത്തിന് ഉത്തരം മുട്ടുന്നുണ്ട്. പരിണാമ സിദ്ധാന്തം പറഞ്ഞ ചാൾസ് ഡാർവിന് പോലും എങ്ങനെയാണ് മനുഷ്യന് ഈ സുന്ദരമായ രണ്ട് കണ്ണുകൾ ഉണ്ടായതെന്ന ചോദ്യത്തിന് മുമ്പ് ഡാർവിനെ പോലും ഉത്തരം മുട്ടിച്ച അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ കണ്ണുകൾ. ആ കണ്ണെന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പം തന്നെ വെറും 28 ഗ്രാം തൂക്കമുള്ള മസ്തിഷ്കവും തമസ്തിഷ്കവും കണ്ണും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിലൂടെയല്ലയോ സഹോദര നമ്മൾ ഈ കാഴ്ച കാണുക. നമ്മുടെ ജന്മം നൽകിയ ഉമ്മയുടെ മുഖമെന്ന് കാണാ, നമ്മുടെ കുഞ്ഞുമക്കളുടെ മുഖത്തേക്ക് നമുക്കൊന്ന് തുറച്ചു നോക്കാ. നമ്മൾ കണ്ണു തുറന്നാൽ ദൃശ്യപ്രപഞ്ചത്തിന്റെ വെളിച്ചത്തെ കാണാ. കണ്ണില്ലാത്തൊരവസ്ഥയെ കുറിച്ച് ആലോചിച്ചു നോക്ക്. എനിക്കറിയില്ല, ഞാൻ കണ്ണിനെ കുറിച്ച് പറയാൻ ഇങ്ങനെ ആലോചിച്ചു വരുമ്പോഴാണ് സദസ്സിന് വന്നിരിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരൻ സനോജിന് പേര് എന്റെ കയ്യിലുണ്ട് വന്നൊരു വെള്ളപ്പേപ്പർ നിന്നു അതിനകത്ത് എഴുതിയിരിക്കുന്ന സ്ഥാനെ എന്റെ മോള് ജനിച്ചിട്ട് ഇതേവരെ കണ്ണു തുറന്നിട്ടില്ല. ഡോക്ടർമാര് പറയുന്ന എന്റെ കുട്ടിക്ക് കണ്ണിന് കാഴ്ച കിട്ടുകയില്ല എന്ന, എന്റെ പൊന്നുമോൾക്ക് കണ്ണിന് കാഴ്ച കിട്ടാൻ ദുആ ചെയ്യണേ എന്ന ഒരു മാതാവിന്റെ ആകുലതകളും വ്യാകുലതകളും നിറഞ്ഞൊരു പേപ്പർ വായിച്ചിട്ടാണ് ഞാൻ അള്ളാഹുവിന്റെ കണ്ണ് എന്ന് പറയുന്ന വിലമതി കാങ്കടിയാട്ട അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങളോട് ചർച്ച ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കണ്ണിനെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സംവിധാനങ്ങൾ എത്രയാ! ഈ കണ്ണിന്റെ കൺപോളകൾ കണ്ടിട്ടുണ്ട്, ഏതാണ്ട് 1 മിനിറ്റിൽ 17 പ്രാവശ്യം ഈ കൺപോളകൾ നാം അറിയാതെ നമ്മൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട്.
എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഒരു മിനിറ്റിൽ 17 പ്രാവശ്യം, ഒരു മണിക്കൂറിൽ 1200 പ്രാവശ്യം, അങ്ങനെ ഒരു ദിവസം 28800 പ്രാവശ്യം, ഒരു ദിവസം 28800 പ്രാവശ്യം നമ്മൾ അറിഞ്ഞോ അറിയാറയോ നമ്മുടെ കണ്ണിന്റെ പോണകളെ നാം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് ഒരു മണിക്കൂർ നമ്മൾ യാത്ര ചെയ്താൽ 10 മിനിറ്റോളം 10% ഒരു യാത്രയുടെ 10% നമ്മൾ കണ്ണച്ചാ യാത്ര ചെയ്യുക. പക്ഷെ അതിനെ കുറിച്ച് നമ്മൾ അറിയാറില്ല. ഏത് സമയത്ത് നമുക്ക് ആവശ്യം വന്നാലും ഒരു പൊടി നമ്മുടെ കണ്ണിലേക്ക് വീഴാൻ വരുമ്പോ തീവ്രമായ പ്രകാശത്തിലേക്ക് നോക്കുമ്പോ കൺപോളെ അറിയാതെ അടഞ്ഞു പോവുകയാ. അതടയുമ്പോൾ ഒരു കാറിന്റെ മുൻഭാഗത്തെ ഗ്ലാസിന്റെ വൈപ്പർ ഇങ്ങനെ തുടച്ചു വൃത്തിയാക്കുന്നത് പോലെ നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള മുഴുവൻ അഴുക്കുകളും തുടച്ചു വൃത്തിയാക്കി. ഈ കണ്ണിനൊരു പോറലേൽക്കാർ അതിനെ സംരക്ഷിക്കും. നമ്മുടെ കൺപോളകൾ ഉണ്ടല്ലോ, ആ കണ്ണിന്റെ ഉള്ളിലൊരു സ്ക്രാച്ച് സംഭവിച്ചാൽ തന്നെ 48 മണിക്കൂർ കൊണ്ട് സ്വന്തമായിട്ട് അതിനെ പരിഹരിക്കാൻ കണ്ണിന് കഴിയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹു സുബ്ഹാനഹു വ തആല 28 ഗ്രാം മാത്രം തൂക്കമുള്ള ഈ കണ്ണിന്റെ ഉള്ളിൽ ഏതാണ്ട് 80 ലക്ഷത്തോളം കോശങ്ങളുണ്ട്. 1,20,00,000 വരുന്ന റോഡ് കോശങ്ങളുണ്ട്. മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന, തീവ്രമുള്ള വെളിച്ചത്തിൽ തെളിയിക്കാൻ സഹായിക്കുന്ന, ഇങ്ങനെ കണ്ണിന്റെ വിവിധമായ കാഴ്ചകളെ ഗോപിപ്പിക്കുന്ന ഏതാണ്ട് 2 ലക്ഷത്തോളം കോശങ്ങൾ നമ്മുടെ ഈ ചെറിയ 28 ഗ്രാം തൂക്കമുള്ള ഒരവയവത്തിന്റെ ഉള്ളിൽ 2 ലക്ഷത്തോളം വരുന്ന, 2 കോടിയോളം വരുന്ന, 2 കോടിയോളം വരുന്ന കോശങ്ങൾ മുഴുവനെ സജീകരിപ്പിക്കാൻ കഴിഞ്ഞ അല്ലാഹു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീ. അല്ലാഹു എത്രയോ വലിയ ഉദാരമുള്ളവനാ, അവൻ എത്രയോ വലിയ സിട്ടാവാണ്. നമ്മളൊരു വിശ്വ ഒരു സാധനം നമ്മൾ എങ്ങനെയാ കാണാൻ കഴിയുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കാണണമെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ സങ്കല്പിക്കുക. ഒരു ക്യാമറ കൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുമ്പോ ആ ഫോട്ടോ എടുക്കാൻ പോകുന്ന വസ്തുവിന്റെ ദൂരമനുസരിച്ചതിന്റെ ലെൻസിനെ നമ്മൾ ക്രമീകരിക്കണം. ആ ലെൻസിനെ ഒരു ഫോട്ടോഗ്രാഫർ ക്രമീകരിക്കുന്നത് അതിനെ മുൻപോട്ടും പിമ്പോട്ടും ചലിപ്പിച്ചു മാറ്റിക്കൊണ്ടാ. പക്ഷേ കണ്ണെന്ന് പറയുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ ഫോട്ടോ ക്യാമറ, ആ ക്യാമറ എങ്ങനെയാണ് ചെയ്യുന്നത്? ലെൻസിനെ മുമ്പോട്ടും പുറകോട്ടും ചലിപ്പിക്കുകയല്ല, അതതിന്റെ ലെൻസിനെ ഓരോന്നിന്റെ ഈ ദൂരമനുസരിച്ച് വക്രീകരിക്കുകയാണ്. ആ വക്രീകരിക്കുന്ന സമയത്ത് നാം കാണാൻ പോകുന്ന സ്വരൽപ്പം അകലെയാണെങ്കിൽ ഞാനിപ്പോ ആ ക്യാമറ കാണുന്നുണ്ട്, ആ ക്യാമറ എന്റെ കണ്ണിൽ നിന്ന് അകലെയാണെങ്കിൽ അകലത്തിനനുസരിച്ച് എന്റെ ലെൻസിന്റെ ഭാഗത്തുള്ള പേശികൾ ചുരുങ്ങും. ചുരുങ്ങിയിട്ട് എന്റെ ലെൻസിന് വക്രീകരണം, ഗോളാകൃതിയിൽ വക്രീകരണം കൂടും. ഈ വസ്തുവിന്റെ അകലമനുസരിച്ച് ഈ ലെൻസിന്റെ ഭാഗത്തുള്ള പേശികള് മെല്ലെ ക്രമീകരിക്കപ്പെട്ട് അതിന്റെ ലെൻസിനെ വക്രീകരിച്ച് അതിനനുസരിച്ച് കാഴ്ചയെ സംവിധാനിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, അല്ലാഹു തന്നെ കാഴ്ചയുടെ അനുഗ്രഹം അറിഞ്ഞ് വസ്തുവിന്റെ അകലമനുസരിച്ച് ലെൻസിന്റെ സൈഡിലുള്ള പേശികളെ വലിയാനും കുറുങ്ങാനും നിർദ്ദേശം കൊടുക്കുന്നത് തലച്ചോറ. ആ തലച്ചോറിൽ നിന്ന് സിഗ്നൽ വരുമ്പോ വസ്തുവിന്റെ അകലമനുസരിച്ച് പേശികൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും. ഇതൊക്കെ ചെയ്യാ നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഫോട്ടോഗ്രാഫർ എത്ര മിനിറ്റ് ലെൻസ് മുമ്പോട്ടും പുറകോട്ടും ചലിപ്പിച്ച് ക്രമീകരിക്കണം. പക്ഷേ ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ തലച്ചോറിൽ നിന്ന് സിഗ്നൽ വന്ന് ആ സിഗ്നൽ അങ്ങോട്ട് കടന്നു ചെന്ന് നമ്മുടെ ശരീരത്തിനെ നമ്മുടെ കാഴ്ച ക്രമീകരിച്ചു ആ വസ്തുവിനെ കാണാൻ. സെക്കൻഡിലൊരംശം കൊണ്ട് ഇതിനെ സംവിധാനിക്കുന്ന ആരാ? ഓ സംവിധാനിക്കുന്ന തമ്പുരാനാണ്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, ഏകനായ എന്റെ അല്ലാ. നമ്മുടെ ശരീരത്തിന് അല്ലാഹു കണ്ണുനീരിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ. എന്താ കണ്ണുനീരെന്നറിയോ? ആ കണ്ണുനീരിന്റെ കണ്ണിന്റെ ഉള്ളിൽ ലൈസോസൈം എന്ന് പറയുന്ന ഒരു അണുനാശിനി പോലെയുള്ള ഒരു ഹോർമോൺ ഉണ്ട്. ആ കണ്ണുനീര് വെളിയിലോട്ട് വരുമ്പോ അത് കണ്ണിനെ കടുകി ശുദ്ധിയാക്കുകയോ. എങ്ങാനും ഒരു പൊടി വന്നിട്ട് നമ്മുടെ കണ്ണിന് വീഴുമ്പോ ആ സമയത്ത് കണ്ണുനീര് ഉൽപ്പാദിപ്പിച്ചിട്ട് ആ പൊടിയെ വെളിയിലോട്ട് തള്ളുന്നതാരാ? ആ കണ്ണിലെങ്ങാനും പൊടി വീഴുന്ന സമയത്ത് ഒരു തുള്ളി കണ്ണുനീര്
കണ്ണീര് വന്നില്ലെങ്കിൽ, കണ്ണിന്റെ ഉൾഭാഗം ഉണങ്ങി ഡ്രൈയായിരുന്നാൽ ആ പൊടി നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയിൽ തുളച്ചു കയറില്ലേ? അത് നമ്മുടെ കാഴ്ചയെ ക്ഷയപ്പെടുത്തുകയില്ലേ? കണ്ണുനീര് തഥാനുസൃതമായിട്ടൊരു പൊടി വന്നു വീണാൽ കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്നു. ലൈസോസൈം എന്ന് പറയുന്ന തീവ്രമായ അണുനാശിനിയുടെ ഗുണം ചെയ്യുന്നു. ലൈസോസൈം ആ കരടിനെ വെളിയിലോട്ട് തള്ളുന്നു. എന്നാൽ ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ശാസ്ത്രീയമായ വിഷയങ്ങൾ ഞാൻ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. എന്തുകൊണ്ട് തന്നെ എല്ലാം ചർച്ച ചെയ്യണമെങ്കിൽ ഡോക്ടറേറ്റ് വേണമെന്നില്ലവന്റെ വായന മാത്രം മതി. സഹോദരാ, ആ സമയത്ത് ഞാനൊന്ന് ചോദിക്കട്ടെ, കണ്ണുനീര് ധാരാളം ഉണ്ടാവാറുണ്ട്? നമ്മൾ സങ്കടത്തോടെ കരയുമ്പോ കണ്ണുനീര് വരാറുണ്ട്. ഒരു മനുഷ്യന്റെ കണ്ണിൽ ഒരു ദിവസം 3/4 ഗ്രാം കണ്ണീരാണ് വരുന്നതെന്നാണ് കണക്ക്. കരയുമ്പോ കണ്ണീര് വരാറുണ്ട് സങ്കടം കൊണ്ട് കരയുമ്പോ. ഇനി സന്തോഷം വരയുമ്പോ കണ്ണുനീര് വരാറുണ്ട്. അതോടൊപ്പം തന്നെ പെണ്ണുങ്ങൾ അടുക്കളയിലിരുന്ന് ഉള്ളി എരിയുമ്പോ, സവാള എരിയുമ്പോ കണ്ണുനീര് വരാറുണ്ട്. ഈ മൂന്ന് സമയത്തും വരുന്ന കണ്ണുനീര് ഒരുപോലെയല്ല. അല്ലാഹുവിന്റെ സെറ്റപ്പിന്റെ വ്യത്യസ്തത കണ്ടോ? സങ്കടം കൊണ്ട് കരയുമ്പോ വരുന്ന കണ്ണീര്, സന്തോഷം കൊണ്ട് കരയുമ്പോ വരുന്ന കണ്ണീര്, ഉള്ളി എരിയുമ്പോൾ കിട്ടുന്ന കണ്ണുനീരും കൊണ്ടുപോയി ഒരു ലബോറട്ടറിയുടെ മൈക്രോസ്കോപ്പിൽ നിങ്ങൾ പരിശോധിച്ചാൽ മൂന്ന് കണ്ണുനീരിലും ഉൾക്കൊള്ള ആ മൂന്ന് കണ്ണുനീരിന്റെയും ഘടന തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലാഹുവേ, 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 നിന്നെ സിട്ട് പിന്നെ മുമ്പിൽ ഞങ്ങൾ ശിരസ് കുനിക്കുന്നു. അല്ലോ, ഒരേ സാധനത്തിന് തന്നെ വികാരത്തിനനുസരിച്ച്, അതിന്റെ പുറകിന്റെ സന്തോഷവും സന്താപവുമുള്ള വികാരത്തിനനുസരിച്ച് ഘടനയിൽ മാറ്റം വരുത്തിയ അല്ലാ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ കണ്ണിനെ കുറിച്ച് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും അവസാനിക്കുകയില്ല. അല്ലാഹുവേ, അല്ലാഹുവേ, കണ്ണൊരു വലിയ മഹാത്ഭുതമാണ്, കണ്ണൊരു വലിയ മഹാത്ഭുതമാണ്. അല്ലാഹു ആ കണ്ണെന്ന് പറയുന്ന ഏറ്റവും വലിയ ക്യാമറ, നമ്മുടെ ഈ കണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം അറിയോ? ഈ കണ്ണൊരു ക്യാമറയായിട്ട് സങ്കല്പിച്ചാൽ, ഇപ്പൊ ഇവിടെ MFIP ക്യാമറയുണ്ട്, അല്ലാത്തതിന്റെ ക്യാമറയുണ്ട്, എന്റെ ഫോട്ടോ എടുക്കുന്ന അബ്ദുള്ളയുടെ ക്യാമറയുണ്ട്. ആ ക്യാമറയെ, ഈ കണ്ണിനെ നമ്മളൊരു ക്യാമറയായിട്ട് നമ്മളെങ്ങാനെ സങ്കല്പിച്ചാൽ നമ്മുടെ ഈ കണ്ണിന്റെ ക്യാമറയുടെ മെഗാപിക്സൽ എത്രയാണെന്നറിയോ? 576 MP ക്യാമറ അല്ലാഹു കണ്ണിൽ വെച്ചിരിക്കുന്നത്. iPhone 6 എന്ന ആപ്പിൾ കമ്പനിയുടെ ഏറ്റവും വലിയ ഏറ്റവും നൂതനമായ ഫോണിന്റെ ക്യാമറ പോലും വെറും 7 MP. 7 MP ഇപ്പൊ i7 ആണ്, i6 ഏതാണ്ട് 6-8 MP മാത്രമാണുള്ളത്. i7 10 MP എന്ന് കരുതാ. ആപ്പിൾ കമ്പനി അള്ളാഹുവിന്റെ സിട്ടികളിൽ ഒരുവനായ, കോടാനുകോടി സിട്ടികളിൽ ഒരുവനായ, പടച്ചതമ്പുരാൻ കൊടുത്ത ബുദ്ധി കൊടുത്ത ബുദ്ധി കേന്ദ്രങ്ങളിൽ കോടാനുകോടികളിൽ ഒരുവനായ ആപ്പിൾ കമ്പനിയുടെ ഗവേഷണശാലയിൽ നിൽക്കുന്ന പടച്ചറബ് ഓസാരമായി കൊടുത്ത ബുദ്ധി കൊണ്ട് വികസിപ്പിച്ചെടുത്ത ക്യാമറ വെറും 8 MP. അല്ലാഹു സുബ്ഹാനഹു വ തആല വടിയരികിലിരിക്കുന്ന യാതകന്റെ നെറ്റിത്തടത്തിന്റെ താഴെ വെച്ച് കൊടുത്ത ഒരു കണ്ണിനെ ക്യാമറയായി സങ്കല്പിച്ചാൽ ആ ക്യാമറയുടെ വലിപ്പം 576 MP. അല്ലാഹുവേ, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ, അല്ലാഹുവേ നിന്റെ സിട്ടിപ്പിന് ഞങ്ങൾ, അല്ലാഹുവേ നിന്റെ സിട്ടിപ്പിന് ഞങ്ങൾ അംഗീകരിക്കുന്നു. അല്ലാ, 28 ഗ്രാം മാത്രം തൂക്കമുള്ള ഈ ഒരു കണ്ണിന്റെ ഉള്ളിലേതാണ്ട് 20 ലക്ഷത്തോളം പ്രവർത്തന ഭാഗങ്ങളുള്ള അതിസങ്കീർണമായ അവയവമാണ് നമ്മുടെ കണ്ണ്. 28 ഗ്രാം മാത്രം തൂക്കമുള്ള കണ്ണിന്റെ ഉള്ളിൽ 20 ലക്ഷത്തോളം പ്രവർത്തന ഭാഗങ്ങളെ ഈ കുഴിക്കുള്ളിൽ അല്ലാഹു അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പറയാൻ സമയമില്ല, സമയമില്ല, സമയമില്ല. ഇത് റബ്ബിന്റെ സിട്ടിപ്പാണ്, എങ്ങനെ പറഞ്ഞു തീർക്കാനാണ്? അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണയല്ല. നിങ്ങൾ മറൈൻ ഡ്രൈവിൽ പോയാൽ, കൊച്ചിയിൽ പോയാൽ, അവിടെ വിശാലമായ കരയിലേക്ക് തലതല്ലി തിരിച്ചു വരുന്ന തിരമാലകൾ കണ്ടിട്ടുണ്ട്. കടലിൽ അല്ലാഹു സുബ്ഹാനഹു ഈ എറണാകുളം ജില്ലയിൽ ഏത് മാലിന്യവും പോയി വീഴുന്നത് കടലിലാ. ലോകത്തുള്ള ഏത് മാലിന്യം വീഴുന്നത് കടലിലാ. ഈ മാലിന്യമൊക്കെ കടലിൽ വീഴുമ്പോ കടലിന് രൂക്ഷഗന്ധമുണ്ടാവേണ്ടതല്ലേ? പക്ഷേ രൂക്ഷഗന്ധമുണ്ടാവാതിരിക്കാനുള്ള കാരണം, കടൽ വെള്ളത്തിൽ അല്ലാഹു ഉപ്പുരസം ചേർത്തിട്ടുണ്ട്. ഉപ്പുരസമുള്ള ഒരു സാ
സാധനത്തിന് പെട്ടെന്ന് സാധനങ്ങളെ ചീഞ്ഞടിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, എപ്പോഴും വെള്ളത്തിന്റെ ദ്രാവകത്തിന്റെ സ്പർശനമുള്ള 28 ഗ്രാം തൂക്കമുള്ള ഈ കണ്ണിന് അല്ലാഹു വെച്ചിരിക്കുന്നത് കണ്ണുനീരെന്ന വെള്ളത്തിന്റെ ഉള്ളിലോ. ആ കണ്ണുനീരന് അല്ലാഹു ഉപ്പുരസം കൊടുത്തത് ആ കണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉറക്കെ പറയാം, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹുവേദിന്റെ സെട്ടിപ്പ് നീ ഉദാരമാണ് റബ്ബ്. അതുകൊണ്ട് എന്റെ സദസ്സി കേക്കാമെന്നവരോട് വെറുതെ വളരെ കേക്കാനല്ല, അല്ലാഹു തന്ന ഈ അനുഗ്രഹത്തിന്റെ വിലയറിയാമല്ലോ. അതുകൊണ്ട് പടച്ചറബിനോട് ഉറക്കെ പറഞ്ഞു, ഇത്രയും സുന്ദരമായ രണ്ട് കണ്ണിനേക്ക് തന്ന അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇതേവരെ എന്റെ കണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഞാനൊരു ഹംദ് പറഞ്ഞിട്ടില്ല റബ്ബേ. അതുകൊണ്ട് പടച്ചറപ്പിനോട് ഉറക്കെ പറഞ്ഞു, ഈ കൺപോളയൊന്ന് താന്നുപോയാൽ, ഈ ലെൻസ് ഒന്ന് ക്രമീകരണം വിട്ടുപോയാൽ ഈ ലോകത്തിന്റെ വെളിച്ചവും ഇരുട്ടുണ്ടാണ്. അവസാനം വരെ അന്ധനായി കരയേണ്ടി വരുമെങ്കിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉറക്കെ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് അല്ലാഹ്.